ഇന്ത്യയെ കാത്തിരിക്കുന്നത് ചൈനയുടെ വൻ ഭീഷണി സംഭവ്യമാവാൻ പോകുന്നത് ചൈന അടുത്തുതന്നെ മ്യാൻമറിലെ രാക്കൻ പ്രൊവിൻസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യൂപിയോ നാവിക താവളത്തിൽ നിന്നാവും ചൈനയുടെ അയോർ ഫ്ലീറ്റ് എന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ വിന്യസിക്കപ്പെടുന്നുവോ അന്ന് മുതൽ പ്രസിദ്ധ ഫ്ലീറ്റിന്റെ ഹോം പോർട്ടായി പ്രവർത്തിക്കാൻ ഉദകും വിധമാണ് അവിടെ കാര്യങ്ങൾ ബെയ്ജിംഗ് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ മ്യാൻമറിലെ മിലിറ്ററി ജുണ്ട ഇക്കാര്യങ്ങൾ പരസ്യമാക്കിയിട്ടില്ല ഭാവിയിൽ എന്നാൽ ഈ ബേസ് ചൈനീസ് പി എൽ എ നേയുടെ ഒരു അപ്ഡേഷണൽ റീപ്രൈന സെന്റർ കൂടിയാക്കി അവർ ഉയർത്തുന്നതോടെ ഉഭയാക്രമണ സജ്ജരായ മറൈനുകൾ ഷാലോ വാട്ടർ ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള മിഡ്ഗറ്റ് സബുകളും എല്ലാം ഇവിടെ തമ്പടിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപദ്വീപായ ഇന്ത്യയുടെ കൊൽക്കത്ത മുതൽ വിശാഖ് വരെയുള്ള കിഴക്കേ തീരങ്ങൾ ചൈനയുടെ നിരീക്ഷണത്തിലും ആക്രമണ പരിചീലമായിരിക്കും എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നാം മനസ്സിലാക്കുക മ്യാൻമറിലെ കൊക്കോ ദ്വീപിൽ പി എൽ എ നേവൽ ഇന്റലിജൻസ് സെക്കൻഡ് യൂണിറ്റുകൾ ഇന്ത്യയുടെ വീലർ ഐ ടിആറിനെ സ്നോപ്പ് ചെയ്യുന്ന വസ്തുത ഇവിടെ ഓർക്കേണ്ടതാണ് ചുരുക്കത്തിൽ വ്യാളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റോബാർ സവിശേഷതയുള്ള അവരുടെ ഫ്യൂജി കാരിയർ ബാറ്റൽ ഗ്രൂപ്പിനെയും അതിന്റെ പിന്തുണയായ കപ്പൽ പടയെയും സ്വന്തം ശത്രുസങ്കേതത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള വിപുലമായ പരിശോധനയാണ് കുറവുകൾ എന്തെന്ന് ബോധ്യപ്പെടാനുള്ള ആ പരിശോധനയുടെ അന്തിമ ഫലത്തിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ചൈന അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആഗമനോത്സുഖനായിരിക്കുന്ന ശത്രുവിനെ അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവരുടെ തട്ടകത്തിലേക്ക് സർവസജ്ജരായി കടന്നുചെന്ന് അമ്പരപ്പിക്കാനുള്ള ഇച്ഛാശക്തി ന്യൂഡൽഹി കാണിക്കണം അതിന് ആണവായുധങ്ങളുടെ പിൻബലം തേടാനും മടിക്കേണ്ടതില്ല അതിമാരകമായ കപ്പൽ പടകളുടെയും കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളുടെയും വിന്യാസത്തിലൂടെ ഇത് സാധ്യമാക്കാം ശത്രു നിന്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് ഒട്ടും മടിക്കാതെ നീ അവന്റെ അടുത്തേക്ക് ചെന്ന് പ്രഹരിക്കുക ഇങ്ങനെയാണ് നിക്കോളോ മാക്യാവലിയെ പോലുള്ള ആധുനിക രാഷ്ട്ര തന്ത്രജ്ഞർ പോലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ചൈനയെ ഇന്ത്യയെ ആക്രമിക്കും എന്നതിനുള്ള ശക്തമായ മുന്നറിയിപ്പാണിത് അതിനു മുൻപ് തന്നെ ഇന്ത്യ നടപടിയെടുത്തേ തീരൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി